താലിബാനുമായി അതിരൂക്ഷമായ പോരാട്ടം നടക്കുന്ന വടക്കൻ നഗരമായ മസാരെ ഷെറീഫിലേക്ക് പറന്നിറങ്ങി അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗാനി. നാല് ഭാഗത്തു നിന്നുമുള്ള താലിബാൻ ആക്രമണം നേരിടുന്ന അഫ്ഗാൻ സൈന്യത്തിന് പിന്തുണ നൽകാനാണ് പ്രസിഡന്റ് നേരിട്ട് മസാരെ ഷെരീഫിലേക്ക് എത്തിയത്. താലിബാനെതിരെ കൂടുതൽ നാട്ടുസൈന്യങ്ങളെ അണിനിരത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രസിഡന്റ്. സുരക്ഷാ സേനയ്ക്കൊപ്പം അണിനിരക്കണമെന്ന് നാട്ടുസേനകളോട് പ്രസിഡന്റ് അഷ്റഫ് ഗാനി അഭ്യർത്ഥിച്ചിരുന്നു. രാജ്യത്ത് ജനാധിപത്യം നിലനിർത്താൻ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫൈസാബാദ് താലിബാൻ കീഴടക്കിയതിന് പിന്നാലെയാണ് അഷ്റഫ് ഗാനി മസാരയിൽ എത്തിയിരിക്കുന്നത്. മസാരയിലെ കരുത്തനായ അറ്റ മുഹമ്മദ് നൂറുമായും യുദ്ധപ്രഭുവായ അബ്ദുൾ റഷീദ് ദോസ്തവുമായും നഗരത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് പ്രസിഡന്റ് ചർച്ച നടത്തി. മസാരെ ഷെരീഫ് വീഴുന്നത് ഖാനി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമായിരിക്കും. വടക്കൻ മേഖലയുടെ പൂർണ്ണമായ തകർച്ചയായിരിക്കും അതോടെ സംഭവിക്കുക. ഖാനി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അബ്ദുൾ റഷീദ് ദോസ്തം കാബൂളിൽ നിന്ന് മസാരയിലേക്ക് കമാൻഡോകളുമായി വിമാനത്തിൽ പോകുന്നതിൻ്റെ ചിത്രങ്ങൾ സർക്കാർ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മസാരയുടെ കിഴക്കുള്ള ഫൈസാബാദ് നഗരം കഴിഞ്ഞ ദിവസം താലിബാൻ പിടിച്ചെടുത്തിരുന്നു. കാണ്ഡഹാറിലും ഹെൽമന്ദിലും പൊരിഞ്ഞ പോരാട്ടമാണ് താലിബാനുമായി നടക്കുന്നത്. മിക്ക നഗരങ്ങളിലും ജയിലുകൾ ആക്രമിച്ച് തടവുകാരെ മോചിപ്പിക്കുകയാണ് താലിബാൻ. യുദ്ധം രൂക്ഷമായതോടെ അഫ്ഗാനിലെ മസാരെ ഷെരീഫിലെ ഇന്ത്യൻ കോൺസുലേറ്റും അടച്ചിരുന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരോടും ഇന്ത്യൻ പൗരന്മാരോടും തിരിച്ചു പോരാൻ നിർദ്ദേശിച്ച ഇന്ത്യ ഇവരെ എത്തിക്കാൻ പ്രത്യേക സേനാവിമാനം അയക്കുകയും ചെയ്തു. ഇതോടെ തലസ്ഥാനമായ കാബൂളിലെ എംബസി ഒഴികെ അഫ്ഗാനിലെ എല്ലാ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്കും താഴെ വീണിരിക്കുകയാണ്. 11 പ്രവിശ്യ തലസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറുന്ന താലിബാൻ സമൻഖൻ പ്രവിശ്യയിലെ തലസ്ഥാനമായ ഐബക് വളഞ്ഞിരിക്കുകയാണ്. വടക്കൻ മേഖല നിയന്ത്രണത്തിലാക്കിയ ശേഷം കാബൂളിലേക്ക് നീങ്ങാനാണ് പദ്ധതി. 34 പ്രവിശ്യകളിൽ 25 പോരാട്ടം നടക്കുന്നതായി സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ 65% പ്രദേശങ്ങളും താലിബാൻ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞെന്നും കാബൂളിനെ ഒറ്റപ്പെടുത്തിയതായും യൂറോപ്യൻ യൂണിയൻ വക്താവ് പറഞ്ഞു. യുദ്ധം ഒഴിവാക്കുന്ന കാര്യം താലിബാനുമായി ചർച്ച ചെയ്യാൻ US പ്രതിനിധി സൽമായ് ഖലീൽ സദ് ദോഹയിലെത്തി. UN, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും ചൈന, പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും പങ്കെടുക്കും. അഫ്ഗാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിച്ചതിൽ ഖേദിക്കുന്നില്ലെന്നും സ്വന്തം രാജ്യത്തിനായി പോരാടാൻ അഫ്ഗാൻ നേതാക്കൾ ഒന്നിക്കണമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. അഫ്ഗാനുള്ള മറ്റു സഹായങ്ങൾ തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി. അഫ്ഗാന്റെ ഭൂരിഭാഗം പ്രദേശവും കീഴടക്കിയ താലിബാൻ മുന്നേറ്റം തുടരുന്നതിനിടെയാണ് US നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.